ദ ജേർണലിസ്റ്റിലേക്ക്. ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവനെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന് നൽകിയ മുന്നറിയിപ്പ് സൂക്ഷിച്ചു വേണം ഞങ്ങളോട് ഇടപെടാനെന്നാണ്. ഇറാനല്ല ആരായാലും ഞങ്ങൾക്കെതിരെ ഇനി വന്നാൽ ഞങ്ങൾ തീർത്തു കളയുമെന്ന മട്ടിലായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാടുകൾ. ഹിസ്ബുള്ളയുടെ അന്ത്യത്തിൻ്റെ തുടക്കമെന്ന മട്ടിൽ പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി നിരവധി വാഗ്വാദങ്ങൾ മുഴക്കിയിരുന്നു, അല്ലെങ്കിൽ വീരവാദങ്ങൾ മുഴക്കിയിരുന്നു. അതിനുശേഷമാണ് യഹിയ സിൻവാർ എന്ന ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഹിസ്ബുള്ളയും ഹമാസും ഇറാനും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ വെല്ലുവിളികൾ നടത്തി അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞത് ഹമാസിൻ്റെ അന്ത്യത്തിൻ്റെ തുടക്കമാണിത്, ഞങ്ങൾക്കെതിരെ വരുന്നവരെ ആരെയും ഞങ്ങൾ ബാക്കി വയ്ക്കില്ല, ഞങ്ങൾക്ക് സമാധാനമായി ഉറക്കം കിട്ടുന്നതുവരെ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. കാരണം ആ സമയത്ത് ഇസ്രായേലിനൊരു മേൽക്കൈ ഉണ്ടായിരുന്നു യുദ്ധത്തിൽ. അതിനുശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് ലെബനൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ ലെബനനിലേക്ക് കരയുദ്ധം ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി വ്യോമയുദ്ധം നടത്തി, വ്യോമാക്രമണം നടത്തി, സ്ഥിരം ശൈലിയിൽ കുറേ സാധാരണക്കാരുടെ വീടുകളും ആശുപത്രി കെട്ടിടങ്ങളും അഭയാർത്ഥി ക്യാമ്പുകൾ പോലുള്ള ഷെൽട്ടർ ഹോമുകളും ഒക്കെ തകർത്തു. അങ്ങനെ അതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്താൻ ലെബനനിലേക്ക് കടന്നു കയറുകയാണ്. ഓരോ ദിവസവും 50ഉം 100ഉം ഇടയ്ക്കുള്ള ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അതിശക്തമായ യുദ്ധമുഖം തുറന്നുകൊണ്ട് ഗസയെപ്പോലെ ലെബനനും വെണ്ണീറാവാൻ പോവുകയാണ് എന്നൊരു പ്രകമ്പനമുണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം കരയുദ്ധത്തിനായി തയ്യാറെടുത്ത് ലെബനൻ അതിർത്തിയിൽ വന്ന് നിൽക്കുകയാണ്. ഏതാണ്ട് 1000ഓളം മെർക്കാവ ടാങ്കുകൾ, അതിനൊപ്പം തന്നെയുള്ള സൈനിക സംവിധാനങ്ങൾ, കരയുദ്ധത്തിനുള്ള കാലാൾപ്പട, അതുപോലെ അത്യാധുനികമായ മറ്റ് ആയുധങ്ങൾ സജ്ജീകരിച്ച യുദ്ധവാഹനങ്ങൾ, അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന്, നാളുകൾ നീണ്ടു നിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു യുദ്ധത്തിന് സജ്ജമായിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം ലെബനൻ അതിർത്തിയിൽ നിൽക്കുന്നു. അധികം വൈകാതെ ലെബനനുള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കയറുകയാണ്. ആദ്യ ദിവസം പുറത്തു വന്ന വാർത്ത, ഏതാണ്ട് 50ഓളം ലെബനീസ് ഗ്രാമങ്ങൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതും, അവിടങ്ങളിലേക്കൊക്കെ കരയുദ്ധത്തിന് വേണ്ടി വന്ന ട്രൂപ്പുകൾ, ഓരോ ഗ്രൂപ്പുകളായിട്ടുള്ള ട്രൂപ്പുകൾ അവിടേക്ക് പോകുന്നു, അവിടെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നു, അതിനുശേഷം ഹിസ്ബുള്ളയുടേതെന്ന് കരുതപ്പെടുന്ന തുരങ്കങ്ങൾ പോലും കണ്ടെത്തുന്നു, അവിടെ നിന്ന് ആളുകളെ കൊലപ്പെടുത്തുന്നു, അതിനുശേഷം ആ സ്ഥലം ഞങ്ങളുടെ അധീനതയിലായി എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതായിരുന്നു അവരുടെ ഒരു ഓപ്പറേഷൻ പ്ലാൻ. ഇത് വെച്ച് ചില അച്ചായൻ യൂട്യൂബേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞത് ലെബനൻ ദാ ക്രിസ്ത്യൻ ഗ്രാമമാകാൻ പോകുന്നു. ഏത് ഈ ജൂതരും ക്രിസ്ത്യാനികളും തമ്മിൽ ഇപ്പോഴും ഇസ്രായേലിൽ ഒരു ഏകീകരണം ഉണ്ടായിട്ടില്ല. അതിൻ്റെ തെളിവായി ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, ഒരു സൈനികൻ്റെ മൃതദേഹത്തിൽ കുരിശടയാളം വെച്ചതിൽ ജൂതർ എതിർത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ ആ കമ്മ്യൂണിറ്റികൾ തമ്മിൽ വലിയ പ്രശ്നം നടക്കുക. പക്ഷേ ഇവിടെയുള്ള കുറേ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അവർ ഈ ഇസ്രായേൽ സൈന്യം ലെബനൻ പിടിച്ചെടുത്താൽ ഉടനെ അതൊരു ക്രൈസ്തവ ഗ്രാമമായി മാറും, അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനിറ്റിയുടെ ഏരിയ ആകും, അങ്ങനെയൊക്കെയുള്ള വേറെ പല ചിന്തകളും ഇവിടെയൊക്കെ ഇങ്ങനെ പടച്ചുവിടുക. ഇപ്പോൾ ചില യൂട്യൂബർമാരും അങ്ങനെയൊക്കെ തള്ളിമറിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പോയ സൈനികരിൽ വളരെ കുറച്ച് പേരെ തിരിച്ചു എന്നുള്ളതാണ്. അതായത് ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ സേന എന്ന് പറയുന്ന അവരുടെ ഏറ്റവും അഗ്രസീവായ ഒരു സേന ഈ എലികളെ കെണി വെച്ച് പിടിക്കുന്നത് പോലെ ഈ പറയുന്ന ഇസ്രായേൽ സൈനികരെ കെണി വെച്ച് പിടിക്കുകയും അതിവേഗം കൊലപ്പെടുത്തുകയും ചെയ്തു. ഒരൊറ്റ ദിവസം 18, 12, 15 എന്നൊക്കെ പറഞ്ഞ് കൊല്ലപ്പെട്ട സൈനികരുടെ കണക്ക് പുറത്തു വരാൻ തുടങ്ങിയതോടെ ഇസ്രായേൽ നേരെ കരയുദ്ധത്തിൽ നിന്ന് പിന്മാറി. അതായത് പോയ സൈനികരോടൊക്കെ യു ടേൺ എടുത്ത് തിരിച്ചു വരാൻ പറഞ്ഞു. അവരൊക്കെ തിരിച്ച് വീണ്ടും വടക്കൻ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ വന്നു നിന്നു. ആ സമയത്ത് ഇസ്രായേൽ എന്നത്തെയും പോലെ വ്യോമയുദ്ധം എന്ന പേരിൽ ലെബനനിലേക്ക് തുടർച്ചയായി ബോംബിടാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് 180 മിസൈലുകൾ രാത്രി തന്നെ തൊടുത്തുവിടുന്നു. അതിനു മുമ്പും പിമ്പുമായി, അതിനുശേഷവും അതിനു മുമ്പുമായി ഹിസ്ബുള്ള നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുന്നു. പിന്നെ ഹിസ്ബുള്ളയുടെ കയ്യിലാണ് യുദ്ധത്തിൻ്റെ മേൽക്കൈ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഇസ്രായേലിൻ്റെ നഗരങ്ങളിലേക്ക്, അത് ടെല്ലവീവ്, ഹൈഫ, സഫേദ് തുടങ്ങി നിരവധിയായ നഗരങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം, മിസൈലാക്രമണം, റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ലെബനൻ അതിർത്തിയിൽ അതിർത്തി ഭേദിച്ച ലെബനനിലേക്ക് കടക്കുന്ന കരയുദ്ധത്തിന് നേരെ റദ്വാൻ സേനയുടെ എലൈറ്റ് റദ്വാൻ സേന എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ സൈന്യം അവരെ യുദ്ധത്തിൽ നേർക്കുനേർ നേരിടുന്നു. ഇസ്രായേൽ സൈന്യത്തെ വധിക്കുന്നു. ഇസ്രായേലിന് ഗ്രാമങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല ലെബനനിലെ. പഴയത് പറഞ്ഞതുപോലെയുള്ളൊരു വലിയ സ്വന്തം ഇസ്രായേൽ ഗ്രാമം പോലെ ലെബനനിലെ ഗ്രാമങ്ങൾ ഇസ്രായേലിനോട് ചേർക്കാനുള്ള പരിപാടിയൊന്നും നടക്കുന്നില്ല. ഇത് മാത്രമല്ല, ലെബനനിൽ നിന്ന് നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു. അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ 11ാം തവണ ഇസ്രായേലിലേക്ക് എത്തി നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുന്ന സമയത്തൊക്കെ അതിന് തൊട്ടടുത്ത് പോലും ആക്രമണം നടത്തി. അത് കണ്ട് ഭയന്ന്
ആന്റണി ബ്ലിങ്കിന് തിരിച്ചു പോകാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി, ബംഗറിലേക്ക് മാറുന്ന സാഹചര്യം, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തലസ്ഥാനമായ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങൾ തകർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്, ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എന്തായാലും തുടർച്ചയായ ഒരു ആക്രമണ പ്രത്യാക്രമണങ്ങളിലേക്ക് പോയാൽ അത് അപകടകരമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലബനന് മേലുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ മേലുള്ള ആ ഒരു പ്രകോപനം കുറയ്ക്കാൻ വേണ്ടി നിരവധി ട്രൂപ്പുകളെ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ തെക്കൻ ലബനനിൽ നിന്ന് നിരവധി ബ്രിഗേഡുകളെ ഇസ്രായേൽ പിൻവലിക്കുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതോ ഒരു തരത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് മേലുള്ള പ്രകോപനം കുറയ്ക്കുകയോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇസ്രായേൽ ന്യൂസ് പേപ്പർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. യദിയോത് അഹ്റോനോത്ത് എന്നാണ് ഈ ന്യൂസ് പേപ്പറിൻ്റെ പേര്, ഇസ്രായേലി മാധ്യമമാണ്. അവരാണ് പറയുന്നത്, ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ഉദ്യോഗസ്ഥർ ഹിസ്ബുള്ളയുടെ ആളുകളുമായി 1.5 ആഴ്ച മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു വെടിനിർത്തൽ ധാരണയിൽ എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. അതായത് ഹസൻ നസ്റുള്ളയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഹിസ്ബുള്ള അവസാനിക്കുന്നു, ലബനൻ പിടിച്ചെടുക്കുന്നു എന്ന മട്ടിലൊക്കെ പണ്ട് ഈ ബന്ദികളെ കൊലപ്പെടുത്തും, ഹമാസിനെ തീർക്കും, ഗസ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 2 മാസത്തിനുള്ളിൽ മുമ്പ് നെതന്യാഹു പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ നെതന്യാഹു പറയുന്നു, ഞങ്ങൾ ഹിസ്ബുള്ളയെ തീർക്കും, ഞങ്ങളുടെ ശത്രുക്കളെ ബാക്കി വയ്ക്കില്ല, ഇറാനും കരുതിയിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ നെതന്യാഹു ദാ ഇപ്പോൾ പ്ലേറ്റ് മാറ്റി ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ഹിസ്ബുള്ളയുടെ തലപ്പത്തുള്ള ആളുകളെയും തമ്മിൽ ചർച്ചയ്ക്കിരുത്തിയിരിക്കുകയാണ്. 1.5 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ച, ഒരു 15 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന മട്ടിലാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ വൈനറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ഇസ്രായേലി മാധ്യമവും ഏതാണ്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ സൈനികരെ ഹിസ്ബുള്ളയുടെ ആളുകൾ അതിർത്തിയിൽ പതിയിരുന്ന് ഗറില്ല വാർഫ്രണ്ട് പോലെ എലികളെ കെണി വെച്ച് പിടിക്കുന്നത് പോലെയൊക്കെ നിരന്തരമായി കൊന്നു തള്ളുന്നുവെന്ന വാർത്തകൾ വരുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അയവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇതിനിടയിൽ ഇസ്രായേൽ ലബനനിലേക്ക് കുറേ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള കരയുദ്ധവും വ്യോമാക്രമണവും ഒക്കെ നടത്തിയിരുന്നു. ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്റുള്ളയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഹിസ്ബുള്ള കുറഞ്ഞത് 100 റോക്കറ്റുകളെങ്കിലും ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊടുത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഇസ്രായേലുമായി ഏതാണ്ട് 50,000-ൽ സൈനികർ ഇസ്രായേൽ സൈനികരുമായി അതിർത്തി പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യോമാക്രമണത്തിൽ ഉൾപ്പെടെ തീവ്രമായ പോരാട്ടമുഖത്ത് നിലകൊള്ളുകയാണ്. ഏതാണ്ട് 50,000 എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല, 50,000-ത്തോളം വരുന്ന ഹിസ്ബുള്ളയുടെ സൈനികർ ഈ ഇസ്രായേലുമായി നിരന്തരമായ പോരാട്ടത്തിന് കഴിഞ്ഞ കുറേ കാലമായി, ഏതാണ്ട് 2 മാസത്തോളമായി സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, പക്ഷേ ഇത്രയും കാലമായിട്ടും ലബനനിലെ ഒരു ഗ്രാമം പോലും അല്ലെങ്കിൽ ഒരു നഗരപ്രദേശം പോലും അല്ലെങ്കിൽ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മേഖല പിടിച്ചെടുക്കാനായിട്ട് പക്ഷേ ഇതുവരെയായിട്ടും ലബനനിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമമോ നഗരപ്രദേശമോ ഏതെങ്കിലും ഒരു മേഖലയോ തങ്ങളുടെ അധീനതയിലാക്കാനായി ഇതുവരെ ഇസ്രായേലിന് കഴിയാത്തത് അവരുടെ വലിയ തിരിച്ചടിയായി തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഇസ്രായേൽ സൈനികർക്ക് നിരന്തരമായി അപകടമുണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം പൊതുവിൽ ഇസ്രായേലിന് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. അതായത് ഹിസ്ബുള്ളയെ വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഭയപ്പെടുത്തി മാറ്റി നിർത്താൻ കഴിയും, ലബനൻ നഗരങ്ങളോ ഗ്രാമങ്ങളോ മേഖലകളോ ഒക്കെ പിടിച്ചെടുക്കാൻ കഴിയും എന്ന സ്വപ്നങ്ങളൊക്കെ തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ നിരന്തരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും ഇനിയും ഇസ്രായേൽ. കഴിഞ്ഞ മണിക്കൂറുകളിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വടക്കൻ ഇസ്രായേലിലെ ഈ ലബനന്റെ ആക്രമണം, ഹിസ്ബുള്ളയുടെ ആക്രമണം അതിരൂക്ഷമായ പ്രദേശങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അതിനിടയിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി എത്തേണ്ട വടക്കൻ ഇസ്രായേലിലെ ഈ ഹിസ്ബുള്ള ആക്രമണം നടന്ന് തകർന്ന ഒരു പ്രദേശത്ത് ഈ നെതന്യാഹു എത്തുന്നതിന് ഏതാണ്ട് 10-15 മിനിറ്റ് മുമ്പ് തന്നെ ഒരു വലിയ ഡ്രോൺ ആക്രമണം ഹിസ്ബുള്ള നടത്തി. അത് നെതന്യാഹുവിനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ആഴ്ചകൾക്ക് മുൻപ് നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിയിലേക്കും ഹിസ്ബുള്ള ശക്തമായ ഒരു ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ സർവ്വ മേഖലകളും അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് നേരെ പോലും ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് അപകടമാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ സൈനികരെ പിൻവലിക്കില്ല, സൈനികരെ പിൻവലിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞതല്ല, ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നതാണ്.
അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇനിയും തുടരും തിരിച്ചടി എന്ന് ഇസ്രായേലിന് ബോധ്യമുണ്ട് എന്ന് മാത്രമല്ല, ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും നേടാനും ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലബനനിൽ നിന്ന് ബന്ദികളെ പിടിച്ചെടുക്കുന്നത് പോലുള്ള എന്തെങ്കിലും ഒരു ഡീല് ഇസ്രായേലിന് ഇല്ലതാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ പകരത്തിന് പകരം എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആക്രമിച്ചു. ഇനി ഇപ്പം അതൊക്കെ പിന്മാറാമെന്ന ലൈനിലേക്ക് വരികയാണോ ഇസ്രായേൽ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒത്തുതീർപ്പ് ചർച്ചയിൽ ഗസയുമായുള്ള ഒരു വെടിനിർത്തലിനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് പ്രസിഡന്റ് ആവുകയും ഇത്രയും കാലം വലിയ പിന്തുണ കൊടുത്ത ജോ ബൈഡൻ മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ഇസ്രായേൽ യുദ്ധമൊക്കെ അമേരിക്കയിൽ വലിയ വിഷയമായതോടുകൂടി തന്നെ ട്രംപിൻ്റെ പിന്തുണ എത്രത്തോളം ഇസ്രായേലിന് ലഭിക്കുമെന്നതും വലിയ ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില ഒത്തുതീർപ്പ് ഫോർമുലകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പിന്മാറാനുള്ള ഒരു നീക്കമായിരിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിൻ്റെ തുടക്കമാണ് ലബനനിൽ നിന്നുള്ള അല്പം ഭയന്നിട്ടുള്ള തിരിച്ചടികൾ ശക്തമാകുമ്പോഴുള്ള ഈ പിന്മാറ്റം എന്നുകൂടി പറയാവുന്നതാണ്.